ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ മുമ്പ് ന്യൂ ഇയർ റെസൊല്യൂഷൻ വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ന്യൂ ഇയർ റെസൊല്യൂഷൻ. നമുക്ക് ന്യൂ ഇയറായിട്ട് പലർക്കും എനിക്ക് ഓൾമോസ്റ്റ് വരുന്ന മെസ്സേജൊക്കെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡയറ്റ് പ്ലാനാണ് ഇത്. പക്ക റിസൾട്ടായിരിക്കും നിങ്ങൾക്ക്. ഒരു 20 days കൊണ്ട് നിങ്ങൾക്കൊരു മിനിമം 5 to 6 kg സിമ്പിളായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. 20 days കൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് കേൾക്കുക. ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസുകൾ: ഒന്ന്, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ടും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ ഡംബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കൗട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോവാം. ഇപ്പോൾ ഡംബിൾ ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ട് ആണെങ്കിലും ജിമ്മിൽ ഉള്ള വർക്കൗട്ട് ആണെങ്കിലും നമ്മുടെ ചാനലിലുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ ഒരു വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം മസ്റ്റായിട്ട്. അതേപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, സ്മോൾ മീലായിട്ട് നമുക്ക് ഒരു 5 to 6 meals നിങ്ങൾ ഒരു ദിവസം കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അധിക പേരും എന്താ പറയുക, എക്ടോമോർഫുകാരാണ്, അതായത് ലീൻ ടൈപ്പ് ബോഡിയുള്ള ആളുകളാണ്. അപ്പോൾ അവർ അങ്ങനത്തെ ആളുകൾ ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചിരിക്കണം. നമ്മൾ ഒരു 2 നേരം ഫുഡ് കഴിച്ചില്ല, 3 നേരം നിങ്ങൾ ഒരു ഹൈ കലോറി ഫുഡ് കഴിച്ച് വെച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആവണമെന്നില്ല, നിങ്ങൾ വയറാണ് ഗെയിൻ ആവുക. സോ ആ രീതിയിൽ നിങ്ങൾ കഴിക്കാണ്ട് സ്പ്ലിറ്റായിട്ട് സ്മോൾ മീലായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കുക. അതേപോലെ അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ഇന്ന് കറക്റ്റായി ചെയ്തു, നാളെ 1 മണിക്കൂർ വഴുകി അല്ലെങ്കിൽ 2 മണിക്കൂർ വഴുകി അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇൻ കേസ് നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ക്യാരി ചെയ്യുക, നിങ്ങളെ ഫുഡ് മീല് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പഴം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ ടൈമിൽ കഴിച്ചിരിക്കുക. ഓക്കെ, മസ്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു 20 days പക്കായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വെള്ളം, ഉറക്കവും. വെള്ളം നിങ്ങളൊരു 3 liters ഡെയിലി കുടിക്കുക. അതേപോലെ ഉറക്കം എന്താ പറയുക, നിങ്ങൾ 7 to 8 hours ഉറങ്ങുക. ഇപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 hours ഉറങ്ങാൻ പറ്റുള്ളൂ, 4 hours ഉറങ്ങാൻ പറ്റുന്നുള്ളതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, പകൽ സ്പ്ലിറ്റായിട്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു 7 hours തികയുന്ന മാതിരി നിങ്ങൾ ഉറങ്ങുക ഒരു ദിവസം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് വെയ്റ്റ് ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കലോറി നിങ്ങൾ കഴിച്ചിരിക്കണം. മെയിൻ്റനൻസ് കലോറിയിലേക്കാളും, അതായത് മെയിൻ്റനൻസ് കലോറിയിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാ ഒരു 500 അല്ലെങ്കിൽ 1000 calories നിങ്ങൾ എക്സ്ട്രാ കഴിക്കണം. എന്നാൽ അത് നിങ്ങൾക്ക് ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പലരും പറയുന്നുണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, യാതൊരു റിസൾട്ടും ഇല്ല. നിങ്ങൾ കഴിക്കുന്ന വെറും 3 നേരം ആയിരിക്കും വെറും 1500 calories അല്ലെങ്കിൽ 2000 calories അത്രയും മാത്രമേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്പ്ലിറ്റായിട്ട് ഫുഡ് കഴിക്കുക, അതേപോലെ 2500 calories മുകളിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള കലോറി കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങൾക്ക്. ഒരു ഏറെക്കുറെ ഒരു 3000 calories എടുത്ത് വരും ഈ ഒരു ഡയറ്റ് പ്ലാൻ. നിങ്ങൾക്ക് ഇതിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങളെ, ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക 0.8 gram തൊട്ട് നിങ്ങൾക്ക് 2 gram വരെ പ്രോട്ടീൻ പെർ kg. ഇപ്പോൾ നിങ്ങളൊരു 100 kilo ഉള്ള ആളാണെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, 100 kilo ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 0.8 അല്ലെങ്കിൽ 1 gram അല്ലെങ്കിൽ 2 gram വെച്ചുകയാണെങ്കിൽ 200 gram അല്ലെങ്കിൽ 150 gram ആ രീതിയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. അല്ലെങ്കിൽ ഒരു 50 kilo ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 gram വെച്ച് കൊടുക്കുക, ഒരു 50 gram പ്രോട്ടീൻ വരുന്ന മാതിരി ഡെയിലി നിങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കണക്കാക്കുന്നത്, കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പ്രോട്ടീൻ നിങ്ങൾ എല്ലാ മീൽസിലും നിങ്ങൾ ഉൾപ്പെടുത്താം. അതേപോലെ കാർബ്സ് നമ്മൾ ഏതൊക്കെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഏതൊക്കെ ഫുഡുകൾ കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ കലോറി കൂടുതൽ കിട്ടുക, അതേപോലെ ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ, കൂടുതൽ ന്യൂട്രീഷൻസ് അടങ്ങിയ ഫുഡുകൾ, അതേപോലെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫുഡുകൾ, അങ്ങനെയൊക്കെ ടോട്ടൽ നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ ആ രീതിയിലുള്ള ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ അധികം ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻസിലൂടെ
മസ്സരുകൾ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ട്, നമ്മളെ വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതാണ്. അതേപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക, അത് നിങ്ങൾ എനിക്ക് തരുന്നൊരു സപ്പോർട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 20 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 to 6 kg വളരെ സിമ്പിളായിട്ട് ഗെയിൻ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറ്റിലേക്ക് കടക്കാം. സോ നമുക്ക് ഡയറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേക്കുക, ആ ഒരു ശീലം നിങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ വർക്കൗട്ട് നിങ്ങൾ എപ്പോഴും ഈവനിങ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാകുന്നത് ഈവനിങ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ ടൈം ആകുമ്പോൾ നമുക്ക് പക്ക നമ്മൾ ഫുൾ ഓഫ് എനർജി ആയിരിക്കും. വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും നമുക്ക്. അത് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിന് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നിങ്ങൾ ഈവനിങ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ നിങ്ങൾ രാവിലെ വർക്കൗട്ട് എത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മസ്റ്റായിട്ട് നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിരിക്കണം. ഫുഡ് വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ തലേ ദിവസം ഓവർനൈറ്റ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് 2 figs, നമ്മൾ അത്തിപ്പഴം 2 figs, അതേപോലെ 3 walnuts, 5 almonds, 5 raisins, അതേപോലെ 3 dates, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഓക്കെ, മറക്കാണ്ട് ഇട്ട് വെക്കുക. അതായത് 2 figs, 3 walnuts, 5 almonds, 5 raisins, അതേപോലെ 3 dates, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെക്കുക. ഇന്ന് മോർണിംഗ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ടൈം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. 6 o'clock, അതായത് 6 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ പാട്. 6 മണിക്ക് നിങ്ങൾ വെറും വയറ്റിൽ നിങ്ങൾ എംറ്റി സ്റ്റൊമക്കിൽ ആദ്യം നിങ്ങൾ ഇത് കഴിക്കുക. ഓക്കെ, എംറ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ആദ്യം ഇത് കഴിക്കുക. അതിനുശേഷം നിങ്ങൾ 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. ഒരു 7 മണിക്ക്, ഒരു 7 o'clockന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 60 gram oats മിൽക്കിൽ. ഓക്കെ, 60 gram oats പാകം ചെയ്യുക മിൽക്കിൽ. അതിൻ്റെ മിൽക്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓട്സിൻ്റെ കൂടെ പലതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി അതേപോലെ നിങ്ങൾക്ക് അതേപോലെ വേണമെങ്കിൽ കുക്ക് ചെയ്യുക. ഓക്കെ, ഓട്സിൽ നിങ്ങൾക്ക് ബനാന ആഡ് ചെയ്യുക, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക, ഹണിയൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, ഒരു 60 gram oats, അതിൻ്റെ കൂടെ നിങ്ങൾ 2 eggs കൂടെ മോർണിംഗ് കഴിക്കുക. ഇതാണ് നിങ്ങളെ മോർണിംഗ് ഫസ്റ്റ് മീലിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നെങ്കിൽ നിങ്ങൾക്ക് സാധാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ന്യൂട്രീഷൻസും, അതായത് കൂടുതൽ ബെനിഫിഷ്യൽ, നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടാൻ നിങ്ങൾ രാവിലെ ഓട്സ് കഴിക്കുന്നതാണ് വെയിറ്റ് ഗെയിനിന് വളരെയധികം സഹായിക്കുക നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 7 മണിക്ക് നമ്മളെ ഫസ്റ്റ് മീൽ കഴിഞ്ഞു. അടുത്ത മീലിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ ഗ്യാപ്പ് മാത്രമേ പാടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഗ്യാപ്പ് എടുക്കരുത്. നമുക്ക് കംപ്ലീറ്റ് മീൽ നമുക്ക് കഴിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ, അതേപോലെ നിങ്ങൾക്ക് റിസൾട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 10 മണിയാകുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് സ്മൂത്തി അല്ലെങ്കിൽ ഷെയ്ക്ക്. അതായത് സ്മൂത്തി എന്ന് പറയുന്നത് നമ്മളെ ചാനലിലുണ്ട് ബനാന സ്മൂത്തി. നിങ്ങൾക്ക് ബനാന, അതിൽ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, ഓട്സ് ആഡ് ചെയ്യുക, അതേപോലെ പീനട്ട് ബട്ടർ ആഡ് ചെയ്യുക. ഞാൻ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബനാന സ്മൂത്തി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ പ്രോട്ടീൻ ഷെയ്ക്ക്, അത് നിങ്ങൾക്ക് പ്രോട്ടീൻ ഷെയ്ക്ക്, അതായത് അതിൽ പഴവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ഷെയ്ക്ക് കഴിക്കാം. ഈ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് 10 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത്. ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഈ 10 മണിൻ്റെ രണ്ടാമത്തെ മീലിൽ നിങ്ങൾ കഴിക്കാം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ബനാന ഷെയ്ക്ക് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ക്കും സ്മൂത്തിയൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിന്, അതായത് കലോറി കൂട്ടാൻ, നമുക്ക് ഹൈ കലോറിയാണിത് ഓൾറെഡി വരിക. അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്മൂത്തി അല്ലെങ്കിൽ ഷെയ്ക്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കുക നമ്മളെ രണ്ടാമത്തെ മീൽ 10 മണിയുടെ മീലിൽ. സോ 1 മണിക്ക് മൂന്നാമത്തെ മീൽ. അപ്പോൾ 1 മണിക്ക് നിങ്ങൾ മൂന്നാമത്തെ മീൽ, നമ്മൾ സാധാരണ റൈസ് നിങ്ങൾ കഴിക്കാം. റൈസ്, ബ്രൗൺ റൈസോ വൈറ്റ് റൈസ് ഏതായാലും കുഴപ്പമില്ല. ഒരു 250 gram അല്ലെങ്കിൽ  300 gram റൈസ്. അപ്പോൾ റൈസ് നിങ്ങൾ മെഷർ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലൊക്കെ ഫുഡ് സ്കെയിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബോൾ റൈസ്, അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കണം. ചിക്കനോ ഫിഷോ, ചെറുപയർ, കടല, പനീർ, സോയ ചങ്ക്സ്, ബീഫ്, അങ്ങനെ എന്തെങ്കിലും. ഒരു ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ 50 gram, അല്ലെങ്കിൽ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 to 150 gram ആഡ് ചെയ്യുക. അത് നിങ്ങളെ പ്രോട്ടീൻ ഇൻടേക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടലും കുറയ്ക്കലൊക്കെ ചെയ്താൽ മതി. ഓക്കെ,
അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെജിറ്റബിൾ സലാഡ് കൂടെ നിങ്ങൾ മസൈഡ് ആഡ് ചെയ്തിരിക്കണം. കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബീറ്റ്റൂട്ട്, ടൊമാറ്റോ, ഒനിയൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു ചെറിയൊരു ബോൾ കൂടെ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കേഡ് അതും നിങ്ങൾ ആഡ് ചെയ്യുക. വെയിറ്റ് ഗെയിന് വളരെയധികം ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കലോറി ആഡ് ആയി. ഓക്കെ, അപ്പോൾ റൈസ്, അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും കറികൾ, പിന്നെ വെജിറ്റബിൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ കേഡ്, ഇതാണ് നമ്മളെ മൂന്നാമത്തെ മീല് എന്ന് പറയുന്നത്, അതായത് ലഞ്ച്. അപ്പോൾ ഇനി 4 മണിക്ക് നമ്മളെ പ്രീ വർക്കൗട്ട് മീലാണ്. അപ്പോൾ 4 മണിക്ക് നിങ്ങൾ പ്രീ വർക്കൗട്ട് മീലായിട്ട്, അതായത് വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത്, 4 മണിക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, ഒരു 150 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം സ്വീറ്റ് പൊട്ടാറ്റോ, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു എഗ് കൂടെ കഴിക്കുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രൗൺ ബ്രെഡ്, ഒരു 3-4 സ്ലൈസ് ബ്രൗൺ ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു എഗ്ഗ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 1-2 എഗ്ഗ് നിങ്ങൾ ആഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ നേന്ത്രപ്പഴമല്ല, ഒരു 2-3 പീസ് നേന്ത്രപ്പഴം, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ബനാന കൂടെ ആഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ മിൽക്ക് ടീ, എന്ത് ടീ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതാണ് നമ്മളെ പ്രീ വർക്കൗട്ട് മീലിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തന്നിട്ടുള്ളത്, അതായത് ബ്രൗൺ ബ്രെഡ്, അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം, അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ. ഓക്കെ, ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നമ്മളെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെ എത്ര അളവാണെന്നൊക്കെ. ഓക്കെ, ഇതാണ് നിങ്ങളെ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഫുഡ് കഴിച്ചിരിക്കുക, അത് നിർബന്ധമാണ്. ഓക്കെ, പ്രീ വർക്കൗട്ട് മീലായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഇത്രയും, ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. 3 ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രീ വർക്കൗട്ട് മീൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക, അത് ദഹിക്കാനുള്ള സമയം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യാൻ പ്രോപ്പറായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. ഏറെക്കുറെ ഒരു 5 o'clock നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഏറെക്കുറെ 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറോളം വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു 6:30 ആകുമ്പോൾ നമ്മളെ പോസ്റ്റ് വർക്കൗട്ട് മീൽ, വർക്കൗട്ടിന് ശേഷം നിങ്ങൾ മസ്റ്റായി ഫുഡ് കഴിച്ചിരിക്കണം. പോസ്റ്റ് വർക്കൗട്ട് മീൽ നിങ്ങൾ കഴിക്കേണ്ടത് റൈസ്, ഒരു 250 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം റൈസ്, റൈസിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യുക, 50 ഗ്രാം ആഡ് ചെയ്യുക. ഒരു ചിക്കനോ ഫിഷോ ചെറുപയറോ കടലയോ ബീഫോ സോയാ ചങ്ക്സോ പനീറോ, അങ്ങനെ എന്തെങ്കിലും, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം, ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രോട്ടീൻ ഇൻടേക്ക് അനുസരിച്ച് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വെജിറ്റബിൾ സലാഡും നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയുള്ള നമ്മൾ കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബ്രൊക്കോളി, ബീൻസ്, ബീറ്റ്റൂട്ട്, ടൊമാറ്റോ, ഒനിയൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യണം മസ്റ്റായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പോസ്റ്റ് വർക്കൗട്ട് മീല്. സോ പോസ്റ്റ് വർക്കൗട്ട് മീല് കഴിഞ്ഞ് 6:30 അടുത്ത് നമ്മളൊരു ചെറിയൊരു മീല് നമ്മൾ ഉറക്കത്തിന് മുമ്പ് നമ്മൾ കഴിക്കേണ്ടത് ഒരു 9 o'clock നിങ്ങൾ കഴിക്കേണ്ടത് 1-2 റോബസ്റ്റ പഴം. ഓക്കെ, 1-2 റോബസ്റ്റ പഴം, കുറച്ച് കിവിയുടെ നിങ്ങൾ ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ. ഈ 2 ഫ്രൂട്ട്സ് നിങ്ങൾ നൈറ്റ് കഴിക്കേണ്ടത്, റോബസ്റ്റ പഴം അല്ലാന്നുണ്ടെങ്കിൽ കിവി. ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച്, അതായത് യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ യോഗട്ട് കൂടെ നിങ്ങൾ നൈറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ വളരെയധികം നിങ്ങൾക്ക് നല്ലപോലെ ഉറക്കം ഉറങ്ങാനും പറ്റും. ഓക്കെ, ഇതിനൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സ് കഴിക്കുക അല്ലെങ്കിൽ വാൾനട്ട്സ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ലാസ്റ്റ് മീല് നിങ്ങൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു 10 o'clock അല്ലെങ്കിൽ 10:30 മാക്സിമം 11 o'clock നിങ്ങൾ ഉറങ്ങിയിരിക്കണം മസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കുടിക്കണം. നോർമൽ ഒരാൾ കുടിക്കേണ്ടത് നിങ്ങളൊരു 3 liter വെള്ളം മിനിമം കുടിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അത് നമ്മളെ വെള്ളം കണക്കാക്കുന്നത് നമ്മളെ എന്താ പറയുക, നമ്മളെ ആക്ടിവിറ്റീസ്, നമ്മൾ എത്രത്തോളം വയറത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മൂത്രയിച്ച് പോകുന്നു, യൂറിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്, അതിനടുത്ത് ഇരട്ടി നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ്. അപ്പോൾ മിനിമം ഒരു 3 liter വെള്ളം കുടിച്ചിരിക്കുക നിങ്ങൾ. നോർമൽ ഒരാൾ 3-4 liter ഡെയിലി വെള്ളം കുടിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വെള്ളവും കുടിക്കുക. ഓക്കെ, അതേപോലെ ഉറക്കം 7-8 hours നിങ്ങൾ മസ്റ്റായിട്ട് ഉറങ്ങിയിരിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിങ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളെ രീതിയിൽ ടൈമിംഗ് ആണെന്ന് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേക്കുന്നത്, ആ ടൈമിൽ തൊട്ടിട്ട് നിങ്ങളൊരു 3 hours ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ മീല് കംപ്ലീറ്റ് ചെയ്യുക, അത് നിങ്ങൾ പ്രോപ്പറായി ചെയ്യുക. അതേപോലെ വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് വീക്കിലി ഒരു 3 days കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മളെ പുഷ് പുൾ ലെഗ്സ് സ്പ്ലിറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട് വെയിറ്റ് ഗെയിനിൽ, അത് നിങ്ങൾ 3 days ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്, എന്നിട്ട് അഗെയിൻ 3 days ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ വീക്കിലി ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്, കണ്ടിന്യൂസ് ഒരു 5 days നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഒരു സ്പ്ലിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക.
എന്നാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കൺസിസ്റ്റൻ്റായിട്ട് അതായത് ഒരു ദിവസം ചെയ്യാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് അടുത്ത ദിവസം മാറി ചെയ്യാണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് 20 ഡേയ്സ് നിങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 to 6 kg സിമ്പിളായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. ഡാം ഷുവർ, ഞാൻ പക്കായിട്ട് വാക്ക് തരികയാണ്, നിങ്ങൾക്ക് 100% ഉറപ്പാണ് റിസൾട്ട് പക്കായിട്ട് കിട്ടും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാണോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഈ വരുന്ന അതായത് ഇനി 2024 നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വൺ മോർ. സോ താങ്ക് യു.